നമസ്തേ. എല്ലാവരും റെഡിയാണല്ലോ. ഇത്രയും ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഏതായിരുന്നു? റ ഇങ്ങനെയുള്ള അക്ഷരങ്ങളായിരുന്നു അല്ലേ നമ്മൾ പഠിച്ചിരുന്നത്. ഇന്നു മുതൽക്ക് നമ്മൾ പഠിക്കാൻ പോണത് ഇനി സ്വരാക്ഷരങ്ങളാണ്. ഏതക്ഷരങ്ങളാണ്? സ്വരാക്ഷരങ്ങൾ. ഏതാണ് സ്വരാക്ഷരത്തിൽ ആദ്യത്തെ അക്ഷരം? അ. എല്ലാവരും ഒന്ന് ഉറക്കെ പറയൂ. അ സ്വരാക്ഷരം. ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ വെച്ചിട്ടുള്ള വാക്കുകൾ നമുക്ക് വായിച്ചു നോക്കണം, എഴുതി നോക്കണം. അപ്പം ആദ്യം തന്നെ ആ എങ്ങനെയാണ് എഴുതാന്നൊന്ന് നോക്കല്ലേ. ആ എന്ന് എഴുതണം, നോക്കിക്കോളൂ. ഇതാ നമുക്ക് കൂടെ ഞാനിങ്ങനെ വിരൽ കൊണ്ട് എഴുതുകയാണ്. ആ ആ ഒന്നും കൂടി നോക്കൂ. ആ ആ ഏതാണിത്? ആ. അപ്പോൾ ആ വച്ചിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അറിയണൊരു വാക്ക്, നിങ്ങളെല്ലാവരും എപ്പോഴും വിളിക്കുന്ന വാക്കാണ് അല്ലേ? എന്ത്? അമ്മ. ഉറക്കെ പറയൂ, എല്ലാവരും ഉറക്കെ പറയൂ. അമ്മ അമ്മ ആന്നും മാന്ന് എഴുതുമ്പോൾ അമ്മ. ഉറക്കെ എല്ലാവരും ഒന്നുകൂടി പറയൂ, അമ്മ. പിന്നെ എല്ലാവർക്കും അറിയണൊരു വാക്കാണ് അച്ഛൻ. അച്ഛൻ അച്ഛൻ എന്ന് എല്ലാവർക്കും അറിയില്ലേ? അച്ഛൻ. ഇനി അടുത്തത് ഏതാന്ന് നോക്കല്ലേ. അതുപോലെ നിങ്ങൾ ഇത്രയും ദിവസം പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ചേർത്തിട്ട് നമ്മൾ എന്താണ് കുറച്ച് വാക്കുകൾ വായിച്ചു നോക്കുകയാണ് കേട്ടോ. ഏതാ അക്ഷരം നോക്കൂ, എല്ലാവരും നോക്കും, ഇങ്ങോട്ട് നോക്കൂ, എല്ലാവരും നോക്കൂ. അ റ അറ എന്നോട് വായിക്കൂ, എല്ലാവരും ഉറക്കെ വായിക്കൂ. അ റ അറ. അ ര ണ അരണ. അ ര ണ അരണ. അക്ഷരം ഏതാ നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അറിയണ സാധനത്തിൻ്റെ പേരാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. നോക്കൂ, ആ എന്നെഴുതി, രാ എന്നെഴുതി, അതിൻ്റെ കൂടെ നമ്മൾ ഈ ചിഹ്നമാണ് ചേർത്തത്. അപ്പോൾ രായുടെ കൂടെ ഈ ചിഹ്നം ചേർക്കുമ്പോൾ എങ്ങനെ വായിക്കണം? രി. അപ്പോൾ എന്താ വായിക്കുക? അരി. എല്ലാവരും അരി കണ്ടിട്ടില്ലേ? എല്ലാവർക്കും അരി അറിയില്ലേ? ആ അരി കൊണ്ടാല്ലേ നമ്മളൊക്കെ ചോറുണ്ടാക്കി ഉണ്ണണത്. എല്ലാവർക്കും ചോറിഷ്ടമാണല്ലോ, അപ്പോൾ അരി കൊണ്ടാണ് നമ്മൾ ചോറുണ്ടാക്കുക. അരി അരി. അടുത്തത് ഏതാ നോക്കുക. അര അര. അല അല. ഇപ്പം നോക്കൂ, നമ്മൾ വായിച്ച എല്ലാ വാക്കുകളിലും ഏതക്ഷരമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്? സ്വരാക്ഷരത്തിലെ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള ആ എന്നുള്ള അക്ഷരമാണ് നമ്മൾ ഇപ്പോൾ വായിച്ച എല്ലാ വാക്കുകളും ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ആദ്യം തന്നെ സ്ലേറ്റ് എടുത്തിട്ട് ആ എന്നുള്ള അക്ഷരം എഴുതണം. അതിനുശേഷം ഈ വാക്കുകൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വായിക്കണം, ഉറക്കെ പറയണം. ഉറക്കെ വായിച്ചതിന് ശേഷം നമുക്ക് എഴുതി പഠിക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ആ എന്നുള്ള അക്ഷരമാണ് പഠിക്കുന്നത്. ആ എന്നുള്ള അക്ഷരം എല്ലാവർക്കും എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? സ്ലേറ്റിൽ സാവകാശം നമ്മൾ ആ എന്നെഴുതി നോക്കുക. എല്ലാവരും എഴുതി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആ എന്നുള്ള അക്ഷരമാണ് പഠിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. നമസ്തേ.